ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുവിലാവിൽ നൊഴുകിയ രക്തവും വെള്ളവും എന്തിനെ സൂചിപ്പിക്കുന്നു? ഈശോയുടെ പാർശ്വം പിളർക്കപ്പെട്ടുവെന്നും അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടുവെന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 19:34 മുതൽ നാം കാണുകയാണ്. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാണ്, നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നുവെന്ന്. അടയാളങ്ങളാലും പ്രതീകങ്ങളാലും സമ്പന്നമായ സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. അതിനാൽ തന്നെ ബൈബിൾ പണ്ഡിതരും വ്യാഖ്യാതാക്കളുമൊക്കെ തിരുവിലാവിലെ ജലവും രക്തവും പ്രതീകാത്മകമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് വിശദീകരിക്കുന്നത്. ഇവിടെ രക്തം ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തെയും വെള്ളം പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. ഈശോയുടെ രക്ഷാകര പ്രവർത്തനം പൂർത്തിയാകുന്നതിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്കും മനുഷ്യകുലത്തിനും സംലഭ്യമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് പ്രതീകാത്മകമായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി സഭാപിതാക്കന്മാർ വിശുദ്ധ യോഹന്നാന്റെ ഈ കാഴ്ചപ്പാടിന് കൗദാശികപരമായ ഒരു വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. അതായത്, മണവാളനായ ഈശോയുടെ പാർശ്വത്തിൽ നിന്നുമാണ് അവിടുത്തെ മണവാട്ടിയായ സഭയും സഭയുടെ കൂദാശകളും ജന്മമെടുക്കുന്നത്, ആവിർഭവിക്കുന്നത് എന്ന സൂചന നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2:21-22 നാം മനസ്സിലാക്കുന്നത് പോലെ ഒന്നാം ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ഒന്നാം ഹവ്വ. അവളിൽ നിന്നാണ് ആദ്യ പാപം മനുഷ്യകുലത്തിൽ ജനിക്കുന്നത്. എന്നാൽ രക്ഷാകര പ്രവർത്തനത്തിൽ മനുഷ്യകുലത്തിൻ്റെ മാതാവായ രണ്ടാം ഹവ്വയായ തിരുസഭ രണ്ടാം ആദമായ ഈശോയുടെ പാർശ്വത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അങ്ങനെ കൂദാശകളിലൂടെ സഭയാകുന്ന അമ്മ മക്കളെ അരൂപിയിൽ ജനിപ്പിച്ച് വളർത്തുന്നു. ഓർക്കുക, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തം പരിശുദ്ധ കുർബാനയെയും വെള്ളം മാമോദീസയെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ മാമോദീസയിലൂടെ മക്കളെ അരൂപിയിൽ ജനിപ്പിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ മക്കളെ അരൂപിയിൽ വളർത്തുന്ന ഈ സഭ പുറപ്പെടുന്നത് മിശിഹായുടെ പാർശ്വത്തിൽ നിന്നാണെന്ന് ഈ സംഭവം വഴി നാം മനസ്സിലാക്കിയെടുക്കണം, വിശ്വസിക്കണം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.